ദനഹ രണ്ടാം നായർ ഒന്നാം വായന സംഗീത പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ. തന്റെ അമ്മായിയപ്പനായ മിദ്യാൻകാരൻ റെവുവേലിന്റെ മകൻ ഹോബാബിനോട് മോശ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന് അരുൾ ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഞങ്ങളുടെ കൂടെ വരിക, നിനക്ക് നന്മയുണ്ടാകും. കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എന്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ മടങ്ങിപ്പോകുന്നു. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം മരുഭൂമിയിൽ പാളയമടിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയാം. നീ ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കും. നീ ഞങ്ങളോട് കൂടി വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്ക് ലഭിക്കും. അവർ കർത്താവിന്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് മൂന്ന് ദിവസം യാത്ര ചെയ്തു. അവർക്കൊരു വിശ്രമ സ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിന്റെ വാഗ്ദാന പേടകം അവരുടെ മുന്നേ പോയിരുന്നു. അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിന്റെ മേഘം പകൽ സമയം അവർക്ക് മീതി ഉണ്ടായിരുന്നു. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവെ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പാലായനം ചെയ്യട്ടെ. പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവെ, അവിടുന്ന് ഇസ്രായേലിന്റെ പതിനായിരങ്ങളിലേക്ക് തിരിച്ചു വന്നാലും. കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പെരുപെടുത്തു. അത് കേട്ടപ്പോൾ കർത്താവിന് കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. അത് പാളയത്തിന്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അഗ്നി ക്ഷമിക്കുകയും ചെയ്തു. കർത്താവിന് കോപാഗ്നി അവരുടെ ഇടയിൽ ജ്വലിച്ചതിനാൽ ആ സ്ഥലത്തിന് തബേര എന്ന പേരായി. ഇസ്രായേലിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരാഗ്രഹങ്ങൾ കടിമകളായി. ഇസ്രായേലും സങ്കടം പറിച്ചിൽ തുടർന്നു. ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചെമ്പുള്ളി, വെളുത്തുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു. ഈ മന്ന അല്ലാതെ മറ്റൊന്നും കാണാനില്ല. മന്നായ്ക്ക് കൊത്തമ്പലരിയുടെ ആകൃതിയും ഗുൽഗുലുവിന്റെ നിറവുമായിരുന്നു. ജനം ചുറ്റി നടന്നത് ശേഖരിച്ച് തിരിക്കല്ലിലോ ഉരലിലോ ഇട്ട് പൊടിച്ച് കലത്തിൽ വേവിച്ച് അപ്പം ഉണ്ടാക്കി പോന്നു. എണ്ണ ചേർത്ത് ചുട്ട അപ്പത്തിക്കേത് പോലെ ആയിരുന്നു അതിന്റെ രുചി. രാത്രി പാഴകിന് മേൽ മഞ്ഞും പെയ്യുമ്പോൾ മന്നായും പൊഴിയും. ഇസ്രായേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാറ വാതുക്കൽ ഇരുന്ന് വിലപിക്കുന്നത് മോശ കേട്ടു. കർത്താവിന്റെ കോപം ആളിക്കത്തി. മോശയ്ക്ക് നീരസം ജനിച്ചു. ദനഹ കാലം രണ്ടാം ഞായർ ഏഷ്യ പ്രവാചകന പുസ്തകത്തിലുള്ള വായന നാൽപ്പത്തഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെ തിരുവചനം. ഇസ്രായേലിന്റെ പരിശുദ്ധനും സൃഷ്ടാവുമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ മക്കളെ പറ്റിയോ എന്റെ സൃഷ്ടികളെ പറ്റിയോ എന്നെ ചോദ്യം ചെയ്യാമോ? ഞാൻ ഭൂമിയുണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്റെ കരങ്ങളാണ് ആകാശത്തെ വിരിച്ചത്. ഞാൻ തന്നെയാണ് ആകാശ സൈന്യങ്ങളോട് ആജ്ഞാപിച്ചത്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീതിൽ ഞാൻ ഒരുവനെ ഉയർത്തി, ഞാൻ അവന്റെ പാത നേരെയാക്കും. പ്രതിഫലത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ലാതെ അവൻ എൻ്റെ നഗരം പണിയുകയും എൻ്റെ വിപ്രവാസികളെ സ്വന്തരാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിന് ധനവും എത്യോപ്യയുടെ കച്ചവട ചരക്കും ദീർഘകായരായ സെബായരും നിന്റേതാകും. അവർ നിന്നെ അനുഗമിക്കും. ചങ്ങലകളാൽ ബന്ധിതരായ അവർ വന്ന് നിന്നെ വണങ്ങും. ദൈവം നിന്നോടുകൂടെ മാത്രമാണ്, അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമല്ല എന്ന് പറഞ്ഞ് അവർ നിന്നോട് യാചിക്കും. ഇസ്രായേലിന്റെ ദൈവവും രക്ഷകനുമായവനെ അങ്ങ് സത്യമായി മറിഞ്ഞിരിക്കുന്ന ദൈവമാണ്. അവർ ലജ്ജിച്ച് തലതാഴ്ത്തും. വിഗ്രഹ നിർമ്മാതാക്കൾ പരിഭ്രാന്തരാകും. കർത്താവ് ഇസ്രായേലിന് എന്നേക്ക് രക്ഷ നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരികയില്ല. എഴുതപ്പെട്ട ലേഖനം. സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിന്റെ അപ്പസ്തോലനം ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുന്നേ. മോശ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു. യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു. വീട് പണിതവൻ വീടിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് പോലെ തന്നെ ഓരോ വീടിനും നിർമ്മാതാവുണ്ടല്ലോ. എന്നാൽ സകലത്തിന്റെയും നിർമ്മാതാവ് ദൈവമാണ്. പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നത് ദൈവത്തിന്റെ ഭവനം മുഴുവനിലും മോശ പുത്രനെ പോലെ വിശ്വസ്തനായിരുന്നു. ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകപ്പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ, ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ ഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിലേതെന്നപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത്. അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ
നാൽപ്പത് വർഷം എന്നെ പരീക്ഷിക്കുകയും എന്റെ പ്രവർത്തികൾ കാണുകയും ചെയ്തു. അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു. അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു. എന്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. എന്റെ ക്രോധത്തിൽ ഞാൻ ശബ്ദം ചെയ്ത് പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്റെ സഹോദരി, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങൾ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുകയും ഇന്ന് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കുന്നതാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാകുകയുള്ളൂ. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിന്റെ കാലത്ത് എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത്. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ? അവരുമായല്ലേ അവർ 40 വത്സരം മല്ലടിച്ചത്? അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബന്ധിച്ചത്? അനുസരണക്കേട് കാണിച്ചവരോടല്ലേ എങ്കിലും തന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് അവിടുന്ന് ആണയിട്ട് പറഞ്ഞത്? അങ്ങനെ അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് നാം കാണുന്നു. അവിടെ നിന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങൾ ആരും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്ക് എന്നതുപോലെ നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞ പോലെ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എന്റെ ക്രോധത്തിൽ ഞാൻ ശബ്ദം ചെയ്തതുപോലെ അവരൊരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. 7-ാം ദിവസത്തെ പറ്റി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവർ ഒരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട്. മുൻപ് സുവിശേഷം ശ്രവിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല. അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു, ഇന്നെങ്കിലും നിങ്ങൾ അവന്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത്. ധനഹാകാലം 2-ാം ഞായർ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. വചനം മനുഷ്യനായി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവന് വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. അവന്റെ പൂർണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. സ്നാപക യോഹനാന്റെ സാക്ഷ്യം, നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹനാന്റെ സാക്ഷ്യം ഇതായിരുന്നു, ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്ദിഗ്ധമായി
പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിഭജിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം? നിന്നെ കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, ഏശയ്യ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ, ഏലിയായോ, പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എന്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെ ബെഥാനിയയിലാണ് ഇത് സംഭവിച്ചത്.